ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആൻ അനദർ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നും എങ്ങനെ നമുക്ക് ഒരു രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്നും എങ്ങനെ ഒരു രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കാം എന്നുള്ളതിനെ കുറിച്ച് ടോപ്പിക്കാണ്. ശരിക്കും ഇതൊരു ട്രിക്ക് വീഡിയോ അല്ലെങ്കിൽ ഉടായ്പ കളിക്കുക ഒന്നും അല്ല. അത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഓഫറാണ്. ഇതെങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് അറിയാമെങ്കിലും കുറച്ച് പേർക്കൊന്നും ഇതിനെ കുറിച്ചുള്ള വലിയ ധാരണയില്ല. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്ത് വെച്ചത്. അപ്പം എന്തായാലും കൂടുതൽ പറഞ്ഞ വൈപ്പില്ല. നമസ്കാരം എല്ലാവർക്കും, മല്ലു ക്രീപ്പേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഭിഷേക്. അപ്പം എന്തായാലും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അപ്ലോഡ് സിംഗിളിലേക്ക് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. യെസ്, അപ്പം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കുറേ പേര് വിചാരിച്ചിട്ടുണ്ടാകും, തമ്പനെയിൽ കയറി വന്നവരായിരിക്കും കുറേ പേരെങ്കിലും. പക്ഷേ ഇതെന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ട്രിക്ക് വീഡിയോ അല്ല, ഒരിക്കലും ട്രിക്ക് വീഡിയോ അല്ല. ഈ ഒരു ഓഫർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് നമ്മൾ പാലിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓഫർ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. അതാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ഒരു പ്ലസ് മെമ്പർ ആയിരിക്കണം എന്നുള്ളതാണ്. പ്ലസ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 300 കോയിൻസ് സ്പെൻഡ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു മെമ്പർഷിപ്പാണ് ഈ ഒരു പ്ലസ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. പ്ലസ് മെമ്പർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് സാധാ മെമ്പർഷിപ്പിൽ നിന്നും പ്ലസ് മെമ്പർഷിപ്പിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഫാസ്റ്റ് ആയിട്ടുള്ള ഡെലിവറി, പിന്നെ ഏർലി ആക്സസ് വഴി നമുക്ക് പ്രൊഡക്ട്സ് വാങ്ങിക്കാനായിട്ട് സാധിക്കും. 80-85% നമുക്ക് പ്രൊഡക്ട്സിന് നമുക്ക് ഡെലിവറി ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു പ്ലസ് മെമ്പർഷിപ്പ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലസ് കോയിൻസ് എങ്ങനെയാണ് നമുക്ക്, അല്ലെങ്കിൽ സൂപ്പർ കോയിൻസ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ക്രെഡിറ്റ് ആവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ 100 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 സൂപ്പർ കോയിൻസ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. നിങ്ങളൊരു പ്ലസ് മെമ്പർഷിപ്പ് എടുത്തുള്ള ഒരാളാണെങ്കിൽ 100 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 കോയിൻസ് കിട്ടും. അങ്ങനെ ഈ ഒരു കോയിൻസിന് എല്ലാത്തിനും ചേർത്ത് വെച്ചിട്ട് 300 കോയിൻസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലസ് മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, നിങ്ങളൊരു പ്ലസ് മെമ്പർഷിപ്പ് എടുത്തുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ബാലൻസിൽ 200 സൂപ്പർ കോയിൻസ് എങ്കിലും വേണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് നമുക്ക് 1 രൂപയ്ക്ക് അല്ലെങ്കിൽ താഴ്ന്ന റേറ്റ് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഗൈസ്, അപ്പോൾ നമുക്കൊന്ന് ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും താഴെയായിട്ട് സൂപ്പർ കോയിൻ എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലോട്ടൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ കോയിൻ സോൺ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ സൂപ്പർ കോയിൻ ബാലൻസ് എന്ന് പറയുന്നത് 750 സൂപ്പർ കോയിൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇവിടെ നമുക്ക് സൂപ്പർ കോയിൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് ഓഫേഴ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും 1 rupee store, 1400 rupee store, 99 rupee store. ഓക്കെ, ഇപ്പോൾ 1 rupee store സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇതെല്ലാ പ്രൊഡക്ട്സും എല്ലാം തന്നെ 1 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്ന പ്രൊഡക്ട്സുകളാണ്. ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ 200 സൂപ്പർ കോയിൻസ് എങ്കിലും മിനിമം വേണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് അത്യാവശ്യം ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് പോലും നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ 49 rupees സ്റ്റോറിലാണെങ്കിലും 99 rupees സ്റ്റോറിലാണെങ്കിലും നമ്മുടെ കയ്യിൽ സൂപ്പർ കോയിൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റേറ്റിന് ഈ ഒരു പ്രൊഡക്ട്സ് എല്ലാം തന്നെ വാങ്ങിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 750 സൂപ്പർ കോയിൻ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബാലൻസ് വെച്ചിട്ട് കുറച്ച് ദിവസം മുന്നേ എൻ്റെ മൊബൈലിലെ ചാർജറിൻ്റെ ഡാറ്റ കേബിൾ ചെറുതായിട്ടൊന്ന് പണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു 750 സൂപ്പർ കോയിൻസ് ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു ഡാറ്റ കേബിൾ ഞാൻ വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ഞാനിവിടെ കണ്ടതിൽ വെച്ചിട്ട് ആംബ്രേൻ്റെ ACM1 എന്ന് പറയുന്ന ഡാറ്റ കേബിളാണ് ഞാൻ ഇപ്പോൾ 1 രൂപയ്ക്ക് ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. ഏകദേശം അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 498 സൂപ്പർ കോയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. പിന്നെ 1 രൂപയും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടെ വാങ്ങിക്കാൻ പോവുകയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ 750 സൂപ്പർ കോയിൻസും ഉണ്ട്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡാറ്റ കേബിൾ തന്നെയാണ്. വലിയ അലമ്പൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് 2 pack ആയിട്ടാണ് ഇത് വരുന്നത്. അതായത് 498 സൂപ്പർ കോയിൻസ് അല്ലെങ്കിൽ 499 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഡാറ്റ കേബിളായിട്ട് ഒരു ബണ്ടിൽ പാക്ക് പോലെയാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഓർഡറും കാര്യങ്ങളെല്ലാം തരം കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ₹1+ ബാക്കി വരുന്നത് 498 സൂപ്പർ കോയിൻസ് ആണ്. ഇത് നമുക്ക് കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് ഓർഡർ പേജിലോട്ടാണ് നമുക്ക് പോകുന്നത്. അതായത് പേയ്മെൻറ്റ് പേജിലോട്ടാണ് നമ്മളിനി അടുത്തതായിട്ട് പോകാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ പേയ്മെൻറ്റ് സെക്ഷനാണ്. പേയ്മെൻറ്റ് സെക്ഷനിൽ ഞാനിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുക്കുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിട്ട് നമുക്കൊന്ന് ഓർഡർ ഒന്ന് പ്ലേസ് ചെയ്യാം. ഓർഡർ ഒന്ന് പ്ലേസ് ചെയ്യുന്നതിന് അടുത്തായിട്ട് വെരിഫിക്കേഷനാണ്. ഇനി അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഫൈനലി നമ്മളങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. Like I'm floating through the air.
അപ്പൊ ഗായ്സ്, ഈ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയുടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ തീർച്ചയായും നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടാവും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഒരുപാട് ബൾക്കായിട്ട് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന ആൾക്കാർ. അവർക്കൊക്കെ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കുറച്ചുകൂടെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കളുടെയും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒപ്പം തന്നെ കൂടെയുള്ള ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അപ്ലോഡ് സിംഗിളിലേക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കൊരു പുതിയ ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുകൊണ്ടുവന്നായിരിക്കും. ദിസ് സബ്ജക്ട് സൈനിങ് ഔട്ട്. Bye. We'll be right back.